കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ സാധാരണ നമ്മൾ ലാപ്ടോപ്പുകളെ കുറിച്ച് സംസാരിക്കാറില്ല, പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ലാപ്ടോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, ഈ പറയാൻ പോകുന്ന ലാപ്ടോപ്പിന് കുറേ പ്രത്യേകതകളുണ്ട്. ലെനോവോയുടെ ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് അൺവീലിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് അതിൻ്റെ റാമും ഒപ്പം ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. 128 GB റാമാണ് ഈ ഒരു ലാപ്ടോപ്പിലുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ലാപ്ടോപ്പിൽ ഇത്രയും റാം വരുന്നത്. അതുപോലെ 6 TB, അതായത് 6000 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4K ടച്ച് സ്ക്രീൻ ആണുള്ളത്. സ്ക്രീനിൻ്റെ സൈസ് വരുന്നത് 15.5 ഡിസ്പ്ലേയുടെ സൈസ്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിൽ 8th generation ഇൻ്റൽ സിയോൺ പ്രോസസ്സറും ഗ്രാഫിക് കാർഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എൻവിഡിയ ക്വാഡ്രോ P3200 ഇത് രണ്ടുമാണ്. സിയോൺ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ശരിക്കും പവർഫുൾ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്, അതാണ് ഇതിലുള്ളത്. പിന്നെ ക്വാഡ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ VFX, അതുപോലെ വീഡിയോ പ്രൊഡക്ഷൻ, 3D വർക്ക്സ്, ഇങ്ങനെയുള്ള വർക്ക്സ് ചെയ്യുന്ന ഹെവി യൂസേഴ്സിന്, പ്രൊഫഷണൽസിനാണ് ക്വാഡ്രോൻ്റെ ആവശ്യം വരുന്നത്. OS-ൽ 5 options ആണ് നമുക്ക് തരുന്നത്. Windows 10 Pro, Windows 10 Pro ഫോർ വർക്ക് സ്റ്റേഷൻ, Windows 10 Home, ഈ ഇതിനോടൊപ്പം ലിനക്സ്, ഉബുണ്ടു, ഇങ്ങനെ 5 OS ഓപ്ഷൻസ് ഉണ്ട്. വെർച്വൽ റിയാലിറ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2.5 kg ആണ് ലാപ്പിൻ്റെ വെയ്റ്റ് വരുന്നത്. മറ്റൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് 4G LTE SIM സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കിനി ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട്, അല്ലാതെ വൈഫൈൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് നേരിട്ട് 4G സിമ്മോ, ജിയോൻ്റെ സിമ്മോ, വോഡഫോണിൻ്റെ സിമ്മോ ഇട്ടിട്ട് നേരെ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹൈസ്പീഡ് ഇൻ്റർനെറ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ബ്രേക്കേജോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. ഇപ്പം ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് തന്നെ നമുക്ക് പറയാം, ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള സംഭവത്തിൽ 4G LTE SIM ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഇതും. ഇതിനു മുന്നേ പല കമ്പനീസ് ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏതാണ് ആദ്യം വരുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ലെനോവോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറൊരു കാര്യം ഇതിൽ വരുന്നത് ക്യാമറയാണ്. ഇൻഫ്രാറെഡ് ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ ഫീച്ചറിന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിലൊക്കെ വരുന്ന അതേ ടെക്നോളജി തന്നെയാണ്. പിന്നെ വെബ്ക്യാമിന് ഒരു ഫ്രീ കവർ നൽകുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് സക്കർബർഗ് അതുപോലെയുള്ള പല ആൾക്കാരും അവരുടെ ക്യാമറ പോലും ലാപ്പിൻ്റെ ഒക്കെ ക്യാമറ, സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ശരിക്കും അടച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഹാക്കേഴ്സിന് ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കറൻ്റ്ലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഡിവൈസിൻ്റെ മുന്നിലുള്ള യൂസറിൻ്റെ കാര്യങ്ങൾ ക്യാമറയിലൂടെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അത് വേണ്ട എന്നുള്ള രീതിയിൽ പലരും ക്യാമറ മറയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒരു വെബ്ക്യാം കവർ ചെയ്യാനുള്ള ഒരു കവർ കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. USB 3.1 മൂന്ന് പോർട്ടുണ്ട്. 2 USB-C തണ്ടർബോൾട്ട് പോർട്ടും ഉണ്ട്. തണ്ടർബോൾട്ട് എക്സ്റ്റേണൽ GPU കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ ലാപ്ടോപ്പിനെ പവർഫുൾ ആക്കാൻ ഈ ഒരു തണ്ടർബോൾട്ട് പോർട്ടിന് സാധിക്കും. അതുപോലെ ഒരു HDMI പോർട്ട്, ഒരു മിനി ഡിസ്പ്ലേ പോർട്ട്, SD കാർഡ് റീഡർ, വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങിയിട്ടുള്ള ഫെസിലിറ്റീസും ലാപ്ടോപ്പിൽ ഉണ്ട്. വീഡിയോ കോളിന് വേണ്ടിയിട്ട് ഹൈ ഡെഫിനിഷൻ വെബ്ക്യാം കൂടി ഈ ഒരു ലാപ്ടോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കുറേ കൂടുതൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ഡിവൈസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ശരിക്കും വർക്ക് സ്റ്റേഷൻ, ഡെസ്ക്ടോപ്പിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഒരു ലാപ്ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ലെനോവോൻ്റെ ഈ ഒരു അൺവീലിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും ഇതെപ്പോൾ വരുന്നുള്ളൊരു ആകാംക്ഷയിലുണ്ടാകും. എപ്പോൾ വരും എന്നുള്ള കാര്യം, ഇന്ത്യയിലെ ലോഞ്ചിങ്ങിൻ്റെ കാര്യം, അതുപോലെ പ്രൈസ് ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫീച്ചേഴ്സൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് നല്ല റേറ്റിൽ തന്നെയായിരിക്കും ഈ ഒരു സംഭവം നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ആസ് കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ്, ഇപ്പോൾ ഡിവൈസസിൻ്റെ ഒക്കെ പുതിയ മോഡൽസ് ഇറങ്ങുമ്പോഴുള്ള മാക്സിമം ആ ഒരു ഓളം കാര്യങ്ങളൊക്കെ ഒരു 6 മന്ത്സ് 7 മന്ത്സ് ഒക്കെയാണ് നിൽക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു വില കുറഞ്ഞ മോഡൽ ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റ് കമ്പനീസ് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി പ്രൈസ് ബഡ്ജറ്റ് റേഞ്ചിലേക്കൊക്കെ വരുന്ന തരത്തിലുള്ള ഇതേ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ലാപ്സ് കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട്. എനിവേയ്സ്, പ്രൊഫഷണൽസിന്, സ്പെഷ്യലി 3D വർക്കേഴ്സ്, അതുപോലെ CAD യൂസ് ചെയ്യുന്ന ആൾക്കാർ, VFX യൂസ് ചെയ്യുന്ന ആൾക്കാർ, സിനി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ലാപ്ടോപ്പ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ ടെക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിവേയ്സ്, മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.